everyone! Once again, welcome back to my channel, Alpha Angels World. Ellarkum sugamennu vishwasikkunnu. Aadyam thanne ellavarkkum happy Vishu. Appo innu njan kondu vannirikkunnathu oru manga acharinte recipe aanu. Mango pickle. അപ്പോ ഇത് ആക്ച്വലി ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് കുറച്ച് മാങ്ങ കിട്ടിയിരുന്നു. അച്ഛൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് മാങ്ങ കൊണ്ടുവന്നു. അപ്പൊ ആ മാങ്ങ ഞാൻ വെട്ടിക്കണ്ടിച്ച് നമ്മുടെ മാങ്ങാച്ചാറാക്കി. പഴുക്കുമെന്ന് വിളിച്ച് ചോദിക്കും, പഴുക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ മാങ്ങാച്ചാറാക്കിയത്. അല്ലാതെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്, നല്ല ഒന്നാന്തരം മാങ്ങയായിരുന്നു. ഈ റെസിപ്പി എന്ന് പറയുന്നത് എന്റെ അമ്മയുടെ റെസിപ്പിയാണ്. അമ്മയുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ എന്താണേലും അമ്മയുടെ അമ്മയുടെ റെസിപ്പി ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ അപ്പായുടെ അമ്മയുടെ റെസിപ്പി ആയിരിക്കുമല്ലോ. അതായത് അമ്മച്ചിമാരുടെ റെസിപ്പി. എന്റെ വീട്ടിൽ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്ന സാധാരണ വെളിച്ചെണ്ണയിലാണ് കേട്ടോ. അപ്പൊ ഈ അച്ചാറും വെളിച്ചെണ്ണയിലാണ്. അപ്പൊ എല്ലാവരും ചോദിക്കും, വെളിച്ചെണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ അഴുക്കാകില്ലേന്ന്, പെട്ടെന്ന് അഴുക്കാകില്ലെന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ അച്ചാർ അമ്മ എല്ലാം ഇട്ടും തരുന്നത് വെളിച്ചെണ്ണയിൽ തന്നെയാണ്. പക്ഷെ അങ്ങനെ ഇതുവരെ അഴുക്കായിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാനും വെളിച്ചെണ്ണയിൽ തന്നെയാണ് അച്ചാറിടുന്നത്. എനിക്ക് ഇതുവരെ അഴുക്കൊന്നും ആയിട്ടില്ല, പക്ഷെ നല്ല രുചിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എന്നെ ഇത് ചെയ്തേക്കണേ. അപ്പൊ മാങ്ങാച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 680 grams ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇത് നന്നായിട്ട് കഴുകി ഇത് തുടച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ ചില മാങ്ങയ്ക്ക് നല്ല കയ്പ്പ് കാണും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാങ്ങയുടെ തൊലി ചെത്താൻ മറക്കരുത്. ഈ മാങ്ങയ്ക്ക് വലിയ കയ്പ്പില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ തൊലിയൊന്നും ചെത്താത്തത്. അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. നമ്മുടെ കെരിക്കുട്ടനും സഹായത്തിനുണ്ട് കേട്ടോ. പിന്നെ വീഡിയോ എടുത്തുതരാൻ എനിക്ക് പുതിയ വീഡിയോഗ്രാഫറെ ഒക്കെ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ഏറുക്കുട്ടനാണ്. അപ്പോൾ ഏറുക്കുട്ടനാണ് വീഡിയോ എടുത്ത് തന്നേക്കുന്നത്, കെറിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ മൂന്ന് പേരുടെ കൂടെ മാങ്ങാച്ചാർ ഉണ്ടാക്കുകയാണ്. അപ്പം മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗമൊക്കെ നോക്കുമ്പോൾ കണ്ടില്ല, ഇതേ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പം മോൾ ഭാഗത്ത് കട്ടി കുറവാണല്ലോ, ഉള്ളിലോട്ട് വരുമ്പോൾ ഇച്ചിരി കട്ടിയാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് കുറുകെ കൂടി ഒന്ന് മുറിച്ച്, അതായത് ഹൊറിസോണ്ടലും കൂടി ഒന്ന് മുറിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. സോ നമ്മുടെ മാങ്ങയെല്ലാം പീസസ് ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 to 4 teaspoon ഓഫ് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഓവർനൈറ്റ് വെക്കാം. ഓവർനൈറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഓവർനൈറ്റ് വെക്കാം. അപ്പം ഓവർനൈറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ മാങ്ങയിലുള്ള വെള്ളമെല്ലാം ഊറി വരും. ശകലം പോലും വെള്ളം ഇതിനകത്ത് ആഡ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് ഫുള്ള് ഊസ് ഔട്ട് ചെയ്യും. സോ ഈ വാട്ടർ നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഈ വെള്ളം ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ഏകദേശം ഒരു 1/2 cup വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് ഉണ്ടാക്കാം. ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 cup ഓഫ് കോക്കനട്ട് ഓയിൽ, 1 cup വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 tablespoon ഓഫ് മസ്റ്റർഡ് സീഡ്സ്, കടുക് ഞാൻ 1 tablespoon എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് 1/2 cup വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഗാർലിക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് മൂത്ത് പോലെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 7 tablespoon ഓഫ് കാശ്മീരി ചില്ലി പൗഡർ, ഇത് വീട്ടിൽ പൊടിച്ച മുളക് പൊടിയാണ്. അപ്പോൾ ഇതൊരു 6 to 7 tablespoon ഉണ്ട്, ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഇവിടെ ഇൻഡക്ഷനാണ് കൂടുതൽ. അപ്പോൾ നമ്മുടെ നോർമൽ സ്റ്റൗ ആണെങ്കിൽ ഇതെല്ലാം സിമ്മിലിട്ട് വേണം ചെയ്യാൻ. ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അല്പം എണ്ണയൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് വെളുത്തുള്ളി മൂത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഓഫ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞാണ് അപ്പം വെളുത്തുള്ളി ഇട്ട് കൊടുത്തതും. അപ്പം വെളുത്തുള്ളി നന്നായിട്ടൊന്നായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തത് ഓഫിലായിരുന്നു. അപ്പം ഇനിയിപ്പം നമുക്ക്, കാരണം ആ ചൂടൊക്കെ ഒന്ന് മാറിയല്ലോ, അപ്പോൾ ഇനിയിപ്പം നമുക്ക് ചെറുതായിട്ട് ഞാൻ ഫ്ലെയിം കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മുടെ മാങ്ങയുടെ ഊസ് ഔട്ട് ചെയ്ത വാട്ടർ, ആ വാട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നു, ഇത് കണ്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറി ലീവ്സ്, കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക്
ഒരു മൂന്ന് നുള്ള് കായപ്പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ ഉലുവാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. കായം മീൻസ് ഹിങ്ക് അല്ലെങ്കിൽ അസഫോയിറ്റഡാ. അതുപോലെ തന്നെ ഉലുവ പറഞ്ഞു കഴിഞ്ഞാൽ, ഉലുവാപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വറുത്ത് പൊടിച്ചതാണ്. ഫെനിഗ്രിക് സീഡ്സും കൂടെ അതിൻ്റെ പൊടിയും കൂടെ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മാങ്ങയൊക്കെ ചേർത്ത് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. പിന്നെ മാങ്ങ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിമിലിടരുത്. ഞാൻ ഈ മസാലയെല്ലാം തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും, നമ്മുടെ അരപ്പെല്ലാം ഒന്ന് വഴന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അല്പം ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിനകത്ത് മാങ്ങ ഇട്ടത്. അല്ലാന്നുണ്ടെങ്കിൽ മാങ്ങ വെന്ത് പോകും. അപ്പോൾ മാങ്ങ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്തെ ആവശ്യത്തിന് ഇപ്പോൾ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് നോക്കി വെച്ച്, കാരണം മാങ്ങയിൽ പിന്നെയും കുറച്ചുകൂടെ പിടിക്കുമ്പോഴത്തേക്ക് ഉപ്പ് ചിലപ്പോൾ കുറയും. അതുകൊണ്ട് ഉപ്പ് ഇച്ചിരി കൂടുതൽ നിൽക്കണം. അതുകൊണ്ട് ഒരു ശകലം കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇതിനകത്ത് ഏറ്റവും ലാസ്റ്റ്, എനിക്കപ്പോൾ ഇച്ചിരി ഉപ്പ് വേണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിനാഗിരി, അത് ഒരു പ്രിസർവേറ്റീവ് പോലെ കുറച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാങ്ങാ ചെരുവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ സീ യു സൂൺ വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.